നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടും നഗരിയും ഓണത്തിന്റെ ലഹരിയിൽ. ഉത്രാടപ്പാറ്റിൽ മഴയിൽ പുതുന്നു. ഏകാധിപത്യത്തെയും അധിനിവേശത്തെയും അപലപിച്ച് നാട്ടുകാർ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമാൻ വാർഷിക സമ്മേളനം. പള്ളി സനാതന കലാകായിക സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തും. വാർത്തകൾ വിശദമായി. ഏവർക്കും ഓർക്കിഡ് ന്യൂസ് ചാനലിന്റെ ഓണാശംസകൾ. ഓണം വന്നു. വെളുത്ത അത്തത്തെ വരവേറ്റ മാലോകർക്ക് കറുത്ത ഓണത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചാണ് ഉത്രാടം കടന്നുവന്നത്. ഉത്രാടപ്പാച്ചിലിൽ ഓടിത്തളരേണ്ട ജനം ഇതോടെ മഴ തോരുന്ന മാനം നോക്കി ഇരിക്കേണ്ട അവസ്ഥയിലായി. എന്തൊക്കെ സാധനങ്ങൾ ഓണത്തിനായി കരുതിവെച്ചാലും ഉത്രാട ദിനത്തിന് ഒരു കൂട്ടമെങ്കിലും വാങ്ങാനില്ലാത്തവരായി ആരും ഉണ്ടാകില്ല എന്നതാണ് ഉത്രാടപ്പാച്ചിലിന്റെ ത്രില്ല്. വ്യാപാരികളുടെ വർഷത്തിലെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ദിനമാണ് ഉത്രാടം. എന്നാൽ ഉത്രാട ദിനത്തിന് ഉച്ചയോടെ പെയ്ത കനത്ത മഴ വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തി. ഓണത്തിനായി പൂവിറക്കിയവരും പ്ലാസ്റ്റിക് പൂ നിർമ്മാതാക്കളും തലയിൽ കൈവച്ച് ഇരിപ്പാണ്. ഉത്രാടത്തിന്റെ പലയിടത്തും സംഘടിപ്പിച്ച ഓണപരിപാടികളും വെള്ളത്തിലായി. കുടയുമായി ഉത്രാടപ്പാച്ചിലിൽ ആളുകൾ ഓടുന്നുണ്ടെങ്കിലും മഴയത്തുള്ള ഓട്ടം പലർക്കും കഷ്ടം സമ്മാനിച്ചിരിക്കുകയാണ്. എങ്കിലും ഓണം ഓണം തന്നെയാണ്. സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണം കൂടി പടികടന്നെത്തുമ്പോൾ ഓർക്കിഡ് ന്യൂസ് ചാനൽ മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഒപ്പം പ്രമുഖ വ്യക്തികളുടെ ആശംസകളും. ഓണം വരവായി. കേരളീയരുടെ ഏറ്റവും സമ്പൽ സമൃദ്ധിയും സന്തോഷത്തിന്റെയും ദിനങ്ങളാണ് ഇന്ന് ഉത്രാടം കഴിഞ്ഞ നാളെ തിരുവോണം നാള്. ഇല്ലായ്മയുടെയും വറുതിയുടെയും അറുതിയുടെയും കാലഘട്ടത്തിൽ അതിജീവിക്കുന്ന മനുഷ്യനെ ഒരു സന്തോഷ ദിനത്തിനെ വരവേൽക്കാൻ വീണ്ടും ഇതാ ഒരു ഓണം വരവായി. എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് പങ്കിടുന്നതിനായി എല്ലാ കുടുംബങ്ങളും ഒന്നിക്കുന്ന ദിനമായി നാളത്തെ തിരുവോണ നാളിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ MLA ഓണാശംസകൾ നൽകുന്നു. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. ഓരോ മലയാളിയും ഇന്ന് ഓണാഘോഷത്തിന്റെ തിക്കിലും തിരക്കിലും വെള്ളത്തിലുമാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മ ഉണർത്തുന്ന ഓണം, അത് കാർഷിക വിളകളുടെ വിളവെടുപ്പിന്റെ ഉത്സവമാണ്. ഈ ഓണത്തിന് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സമാധാനവും സന്തോഷകരവുമായ ഓണാശംസകൾ. ചാനൽ പ്രേക്ഷകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആഘോഷം. യുവകലാ സാഹിതിയുടെ 17th വാർഷികവും ഓണാഘോഷവും നടന്നു. നിർധന കുടുംബങ്ങൾക്കുള്ള അരി വിതരണവും SSLC അവാർഡ് വിതരണം എന്നിവ അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. എല്ലാവരും ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപാട് ഓണം ഉണ്ടാക്കാൻ തന്നെയാണ്. ഓണത്തിന്റെ പഴയകാലത്തെ ഓണം പുതിയ കാലത്തെ ഓണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് മാറ്റങ്ങൾ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഓണത്തിന് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ തമ്മിലുള്ള മനസ്സിന്റെ ഒരു ഐക്യവും സ്നേഹവും ഭദ്രതയുമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മിപ്പിക്കുകയാണ് ഓണത്തിന്റെ ഈ അവസരം. എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും ഒരുമയോടെ ഒരേപോലെ
ഓണം ആഘോഷിച്ച് പിരിയേണ്ടതാണ്. ഈ ഒരു ഐക്യം ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയും ഇല്ലാത്ത ഒരു ഭാരതത്തിൽ നിന്ന് വേറെയും എവിടെയും ഇത്തരത്തിലുള്ള ഒരു ആസ്വാദനം ഇല്ല എന്നാണ് പറയാം. ഈ ഓണം ആഘോഷത്തിൽ ഷജീർ അമ്പലത്ത്, സുബി പാറക്കാട്ട്, സിജോ കല്ലേരി, ധനീഷ് കുന്നത്തുള്ളി, രാഹുൽ മേനോത്തോർമിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഫ്രണ്ട്സ് കലാവേദി ഒരുക്കിയ കൈകൊട്ടിക്കളിയും ഉണ്ടായി. പഴുവിൽ സനാതന കലാകായിക സാഹിത്യവേദിയുടെ ഓണാഘോഷ പരിപാടികൾ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ശമമേഘങ്ങൾ വകഞ്ഞെത്തുന്ന തിരിമാനം, ഓണവില്ലുകൾ നാദമുയർത്തി ഈണം നൽകി, വേണുമൂങ്ങി ചുറ്റും പരന്നു പുന്തങ്ങൾ, ഹൃദയം തുറക്കുവാനും തുടിയും കൊട്ടിക്കൊണ്ട് ഗ്രാമകായകരോടോ മുറ്റത്തെ സാഹിത്യവേദി പ്രസിഡന്റ് സി എൻ ശശി അധ്യക്ഷനായി. എ ഐ ബഷീർ, ബാബുരാജ് മുത്തേരി, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, രാജീവ് മുത്തേരി, വത്സൻ പഴുവിൽ, എം സി പ്രവീൺ, പി കെ സോമസുന്ദരൻ, രാജീവ് ആലുംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാപകാംഗവും കലാകാരനുമായ വിൽസൺ പഴുവിലിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കാരമുക്ക് ശോഭന ആന്റ് പാർട്ടിയും സനാതന ടീമും അവതരിപ്പിച്ച ഓണക്കളിയും ഉണ്ടായി. തളിക്കുളം സ്നേഹതീരത്ത് ഷാ അമ്യൂസ്മെന്റ് കമ്പനി ഓണം ബക്രീദ് ആഘോഷങ്ങളുടെ ഭാഗമായി ഉല്ലാസ കാർണിവൽ ആരംഭിച്ചു. നാൽപ്പത് ദിവസം കാർണിവൽ നടക്കും. ജോയിന്റ് വീൽ, ബ്രേക്ക് ഡാൻസ്, ഡ്രാഗൺ ട്രെയിൻ ജീപ്പ്, ട്രെയിൻ ബൈക്ക്, പ്ലെയിൻ തുടങ്ങിയവയാണ് കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളത്. കാർണിവലിന്റെ ഉദ്ഘാടനം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ ഷൗക്കത്ത് അലി നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഒരു നല്ല കാർണിവൽ ആരംഭിച്ചിരിക്കുകയാണ്. ഓണാഘോഷത്തിന് ഇവിടത്തെ ചെറിയ വിഷയങ്ങൾ കാരണം സ്നേഹതീരത്തെ ഡി എം സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എംഎൽഎയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ വിഷയങ്ങൾ കാരണം ഓണാഘോഷ പരിപാടികൾ നടത്താൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും അത് പരിഹരിക്കുന്നതിന് നമ്മുടെ ഈ കാർണിവൽ 6 തരത്തിലുള്ള വിവിധ കാർണിവൽ പരിപാടികൾ കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വളരെയധികം ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. സ്നേഹതീരത്ത് ഈ വർഷം മറ്റു പരിപാടികളുടെ കുറവുകൾ ഇത് നികത്തും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ കാർണിവൽ തളിക്കുളം പഞ്ചായത്തിലേക്ക് വന്നതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. വരും വർഷങ്ങളിലും ആഘോഷ പരിപാടികളിലും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്നേഹതീരത്തിന്റെ കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ജനപ്രതിനിധിയായ ഞങ്ങളെല്ലാവരുടെയും അതുപോലെ തന്നെ പൊതു പി എം അബ്ദുൾ ജബ്ബാർ, പി എസ് സുൽഫിക്കർ, ഹരിദാസ് പുളിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൂലിക സാംസ്കാരിക വേദിയുടെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഗീതാഗോപി എംഎൽഎ നിർവഹിച്ചു. ഓണവും വിഷുവും ആഘോഷമില്ലാത്ത ഒരുപാട് നിർദ്ധന കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആ സാധിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുന്നു, അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാം,
അവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ അവർക്കായി നൽകണം നമ്മുടെ സാമൂഹ്യ സേവനം. ആ സാമൂഹ്യ സേവനവും നന്മയും യുവസമൂഹത്തിനെ പകർന്നു കൊടുക്കാൻ ഇത്തരത്തിലുള്ള സാംസ്കാരിക കലാവേദികൾക്ക് സാധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വൽപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് അധ്യക്ഷയായി വി ജി സദാനന്ദൻ, വി പി വിജയൻ, എം വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൂക്കള മത്സരവും ഉണ്ടായി. ഓണക്കളി, കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് നടന്നു. ഇടവേള.